ഹലോ ഗായ്സ്, ഇവിടെ ഒരു വീട്ടിലാണെങ്കിൽ നരകത്തിൽ നിന്ന് സാത്താനെ വിളിച്ചു വരുത്താനായിട്ട് ഒരു റിച്വൽ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ അത് എന്തുവാന്ന് അറിയാൻ വേണ്ടി അങ്ങോട്ട് പോവാ. ഇവിടുന്ന് അടുത്തായിട്ട് ആ വീടുള്ളത്. പിന്നെ സ്വർഗവും നരകം എന്നൊക്കെ പറയുന്നത് റിയൽ ആയിട്ടുള്ള സംഭവമാണെന്ന് അറിയത്തില്ല. പിന്നെ എന്ത് റിച്വൽ അവിടെ ചെയ്യുന്നതെന്ന് അറിയാനായിട്ടാണ് ഞാനിപ്പോ അങ്ങോട്ട് പോകുന്നത്. ഇപ്പൊ നമ്മൾ അവിടെ പോയാൽ മാത്രം അറിയത്തുള്ളൂ എന്തു അവിടെ സംഭവിക്കുന്നതെന്ന്. അതിനുപേ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ ഗൈസ്. ഞാനിപ്പോൾ ആ വീടുള്ള ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഈ വണ്ടി കിടക്കുന്നുണ്ടോ? ഇവിടെ ആ വീടുള്ളത്. അപ്പോൾ നമ്മുടെ കാർ ഇവിടെ നിർത്തിയിട്ട് നമുക്ക് അങ്ങോട്ട് നടന്നു പോവാം. ഈ വീട് കണ്ടിട്ടിച്ചിട്ട് പഴയ വീടായിട്ട് തോന്നുന്നുണ്ട്. ഗേറ്റ് ഒക്കെ ഉണ്ടല്ലോ. അതെന്തോ മരത്തിൻ്റെ മുകളിൽ എന്തോ തൂങ്ങിക്കിടക്കുന്നു. ഗൈസ്, എന്തോ ഒരു പെണ്ണിനെ കെട്ടിത്തൂക്കിയൊക്കെ ഇട്ടേക്കുന്നു ഇവിടെ. ദേ ആ വീടിനകത്ത് ഒരാൾ ഇരിക്കുന്നു. ഇനി ഇയാളാണോ ഈ പെണ്ണിനെ കെട്ടിത്തൂക്കി ഇട്ടേക്കുന്നത്? എന്തുവല്ലോ നോക്കി ആ പെണ്ണിൻ്റെ ഇത് ചോരയൊക്കെ ഉണ്ട്. എന്തോ ഷൂട്ട് ചെയ്തേക്കുന്ന പാടാന്ന് തോന്നുന്നു തോക്ക് വെച്ച്. ഗൈസ്, എന്നെ ആരോ വന്ന് അടിക്കുന്നു. ഇതെന്താ ഇവൻ്റെ മുഖം പശുവിനെ പോലിരിക്കുന്നത്? പശു അല്ല, ഇതെന്തോ പന്നിയെ പോലെ ഇരിക്കുന്നു. ബ്ലാക്ക് കളറിലെ പന്നിയെ പോലെ ഉണ്ട്. ദേ ആ വീടിനകത്ത് ഇരിക്കുന്ന ആൾ എണ്ണീറ്റ് അയാൾ എന്നെ അടിക്കാൻ വരുവാണോ? അല്ല, അയാൾ അങ്ങോട്ട് ഓടുവാ. ഗൈസ്, ഇവനെ അടിച്ചിട്ടൊന്നും ഇവൻ ചാവുന്നില്ല. എഴുന്നേറ്റ് വരുവോ? ഈ പെണ്ണിനെ കൊന്ന് ഇവന്മാർ രണ്ടുപേരും കൂടെ ചേർന്നാന്ന് തോന്നുന്നു. ആ വീട്ടിനകത്തിരുന്ന് ആൾ ഇറങ്ങി ദേ ഗേറ്റിൽ കൂടെ ഒക്കെ വെളിയിലോട്ട് ഇറങ്ങി ഓടി. ഇവൻ ചാവുന്നില്ലല്ലോ, കുറെ നേരം കൊണ്ട് അടിക്കുവോ? ഞാൻ എന്തോലും ഇവനെ ഒന്ന് കൊല്ലട്ടെ എങ്ങനെയെങ്കിലും. അപ്പൊ ഞാൻ അവനെ എങ്ങനെയൊക്കെയോ കൊന്ന്. ഇവൻ എന്തോ ആ മുഖം മൂടിയാണോ അതോ അവൻ്റെ മുഖമേ അങ്ങനെ ആണോ എന്നൊന്ന് നോക്കാം നമുക്ക്. ദേ നോക്കി, അവൻ്റെ ദേഹത്ത് ഫുട്ബോളൊക്കെ ഉണ്ട്. അവൻ്റെ മുഖമേ അങ്ങനാന്ന് തോന്നുന്നു. വേറെന്തൊക്കെയോ ഉണ്ട്. വെടിവെച്ചപ്പോൾ എല്ലാം ചതഞ്ഞു പോയി അവൻ മൊത്തത്തില്. ഗൈസ്, ഇവിടെ സാത്താനെ വിളിച്ചു വരുത്തുവാന്ന് പറഞ്ഞിട്ട് മനുഷ്യന്മാരെയൊക്കെ വിളിച്ച് കൊല്ലുവാൻ തോന്നി ഇവന്മാർ. ദേ ഒരു പെണ്ണിനെ കെട്ടിത്തൂക്കി ഇട്ടേക്കുന്നു ഇവന്മാർ. വേറെന്തോ പന്നിയുടെ മുഖമുള്ള ആളൊക്കെ വന്ന് നമ്മളെ ഇടിക്കാനൊക്കെ വരുന്നുണ്ട്. ഇവിടെ എന്തൊക്കെയോ സംഭവം ഉണ്ട്. പുറത്ത് ഇത്ര സംഭവമൊക്കെ ഉണ്ടെങ്കിൽ ഇനി വീട്ടിനകത്ത് എന്തൊക്കെയായിരിക്കും കാണുന്നതെന്ന് അറിയത്തില്ലല്ലോ. അപ്പം നമുക്ക് എന്തായാലും വീട്ടിനകത്തോട്ട് കയറാം. വീട്ടിനകത്ത് എന്തെങ്കിലും ഇതിനേക്കാളും വലിയ സംഭവമൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഇനി ആൾക്കാരെല്ലാം അകത്ത് കൊന്നിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പോലീസിനെ വിളിച്ച് ഇൻഫോം ചെയ്യാം. അപ്പം എന്തായാലും നമുക്ക് വീട്ടിനകത്തോട്ട് കയറാം. ദേ ഈ വരുന്ന വഴി തന്നെ വീൽ ചെയറൊക്കെ ഇട്ട് ആരോ ഇരിപ്പുണ്ടായിരുന്നെന്ന് തോന്നുന്നു. വീൽ ചെയറൊക്കെ കിടപ്പുണ്ട്. ഈ സൈഡിൽ എന്തുവാ? ഈ സൈഡിൽ വലുതായിട്ടൊന്നുമില്ല, ടേബിൾ ഇട്ടേക്കുന്ന. അവിടെ എന്തോ ബിയർ കുപ്പിയൊക്കെ ഇരിപ്പുണ്ട്. നമുക്ക് എന്തായാലും അകത്തോട്ട് കയറാം. ഏ അകത്തെ റൂമിൽ വലുതായിട്ടൊന്നും ഇല്ല. ഇവിടെ എന്തോ മയിലിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. വേറെ എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ എന്തോ വേസ്റ്റ് കൊണ്ടുപോകുന്ന ബാഗൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും ഞാനത് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി വേറൊരു റൂം കാണുന്നുണ്ടല്ലോ, നമുക്ക് അതിനകത്തോട്ട് കയറി പോവാം. ഞാൻ എന്തായാലും ഈ ഡോറിൽ കൂടെ അകത്തോട്ട് കയറട്ടെ. ആയിസ്, ഇവിടെ എന്തോ വേറെതൊരു സ്ഥലത്തെത്തി. ഇതേ ഒരുത്തൻ വന്ന് നമ്മളെ ഇടിക്കുന്നു. ഞാൻ എന്തോലും അവനെ തലക്കടിച്ചിട്ടിട്ടുണ്ട്. അവനെന്തോ മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ട്. മുഖം ഒന്നും കാണാൻ പറ്റുന്നില്ല. കോടാലി വെച്ച് നമ്മളെ വെട്ടുക. ഞാനെന്തോലും അവനെ വെടിവെച്ച് താഴെ ഇട്ടിട്ടുണ്ട്. കുറെ തലയ്ക്ക് കുറെ വെടിവെച്ചപ്പോൾ അവൻ ചത്ത്. എനിക്ക് തോന്നുന്നത് വീടിൻ്റെ ഏറ്റവും ടോപ്പായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ കൂടെ ആർക്കും വല്ലതായിട്ട് കാണാൻ പറ്റത്തില്ല. അതുപോലത്തെ ഒരു സ്ഥലമാണ്. അതേ ഇവിടെ ഒരു ബെഡൊക്കെ ഇരിക്കുന്നു. അതിനകത്തൊരു പെണ്ണിരിക്കുന്നു. ദേ അവിടെ ഒരു പെണ്ണിനെ കിടത്തിയിട്ടേക്കുന്നു. ആയിസ്, ഈ പെണ്ണിനെയല്ലേ നമ്മൾ താഴെ കണ്ടത്? ആ ഈ പെണ്ണ് തന്നെ. ഈ പെണ്ണിനെ അവിടെ കെട്ടിത്തൂക്കിയിട്ടിരുന്നത്. ഈ പെണ്ണെന്താ ഇവിടെ നിന്ന് മന്ത്രമൊക്കെ പറയുന്നുണ്ട്. കണ്ണൊക്കെ കണ്ടോ റെഡ് കളറിൽ. ഇവിടെ ഒരു മാസ്ക് വെച്ചേക്കുന്നു. പിന്നെ ഇവിടെ കുറെ തിരിയൊക്കെ കത്തിച്ച് വെച്ചേക്കുന്നു. അതിൻ്റെ നടുക്കായിട്ടൊരു പെണ്ണിനെ ഇവിടെ കിടത്തിയേക്കുന്നു. ആ പെണ്ണിൻ്റെ തീർത്തും കുറെ ചോരയൊക്കെ വരുന്നുണ്ട്. കണ്ണൊക്കെ ഇട്ട് അനക്കുന്നുണ്ടല്ലോ. ആ പെണ്ണ് ചത്തില്ലെന്ന് തോന്നുന്നു. ഗൈസ്, ഇവന്മാർ ശരിക്കും സാത്താനം വല്ലതും വിളിച്ചു വരുത്താനുള്ള റിച്വലാണോ ചെയ്യുന്നത്? അറിയുന്നില്ലല്ലോ. ഈ ഇവൻ്റെ മുഖത്തിരിക്കുന്നുണ്ടോ ഇതുപോലത്തെ മാസ്ക് അവിടെ ഇരുന്നത്? പിന്നെ ഇവിടെ തറയെ കുറേ ഇറച്ചി കഷ്ണങ്ങളൊക്കെ കിടപ്പുണ്ട്. കുറേ അവിടെ ഇവിടെ ആയിട്ട് കിടക്കുന്നു. ഇതിൻ്റെ പുറത്ത് ഇവന്മാർ ബെഡിട്ടിട്ട് അതിൻ്റെ പുറത്ത് ഒരു പെണ്ണിനെ ഇരുത്തി മന്ത്രം ചൊല്ലിക്കുന്നു. ആ പെണ്ണാണെങ്കിൽ നിർത്തുന്നുമില്ല, ഞാൻ വന്നത് പോലും കാണാതെ. ആ പെണ്ണ് കാണാൻ പറ്റത്തില്ലായിരിക്കും ചിലപ്പോൾ. നോക്കി കണ്ണ് ചൂടിനെടുത്തവന്മാർ. കണ്ണൊന്നും ഇല്ല, റെഡ് കളർ മാത്രം കാണാൻ പറ്റുന്നുണ്ട്. എന്തുവല്ലോ നമുക്ക് ഈ പെണ്ണിനെ കൊന്നാലോ? പക്ഷെ ഞാൻ ആ പെണ്ണിനെ കൊന്ന്. അവളോട് മന്ത്രം നിർത്താൻ പറഞ്ഞിട്ട് നിർത്തുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ആ പെണ്ണിനെ കൊന്നത്. അങ്ങനെയെങ്കിലും മന്ത്രം നിർത്തിട്ടെന്ന് വെച്ച്. ദേ അവളെ കൊന്നപ്പോഴത്തേനും ഈ കിടക്കുന്ന പെണ്ണിൻ്റെ മുഖത്തുനിന്ന് റെഡ് കളർ പാടൊക്കെ മാറി. ഈ പെണ്ണിൻ്റെ മുഖം മൊത്തം ചോരയായിരുന്നു, ഇപ്പം അതൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഈ പെണ്ണിനെ വെച്ചാണ് ഇവന്മാർ നരകത്തിലോട്ടുള്ള വഴി ഓപ്പൺ ആക്കാൻ നോക്കി. എന്തായാലും ഞാൻ ആ പെണ്ണിനെ കൊല്ലാൻ നോക്കി. പക്ഷെ ആ പെണ്ണ് ചാവുന്നില്ല. ഇവിടെ നിന്ന് എന്തോ സീനാണ് ഗൈസ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെയും വല്ല സാത്താനും പിടിച്ചോണ്ട് പോകും. നമുക്ക് എന്തായാലും ഓടാ ഇവിടുന്ന്. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഇതൊന്നും ശ്രദ്ധിച്ചില്ല. ഇവിടെ എന്തൊക്കെയോ ലാബ് പോലെ സെറ്റപ്പ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ. എന്തായാലും നമുക്ക് ഇവിടെ കൂടുതൽ നേരം ഒന്ന് നിൽക്കണ്ട, നമുക്ക് വെളിയിലിറങ്ങാം. ഗൈസ്, ഞാൻ വെളിയിലിറങ്ങി വന്നിട്ടുണ്ട്. നോക്കി ഇതേ കോഴിയൊക്കെ ഗേറ്റ് തുറന്ന് തനിയെ പോകുന്നു. എന്നാലും ഈ പെണ്ണ് തന്നെ ആണോ അകത്തിരുന്നത്? എനിക്കൊരു സംശയം. നമുക്കൊന്ന് നോക്കിയാലോ ഈ പെണ്ണ് തന്നെയാണോ എന്ന്. അതെ, ഈ പെണ്ണ് തന്നെ. അതെ, ഈ പെണ്ണിന് കണ്ണൊന്നുമില്ല. അകത്തിരുന്ന പെണ്ണിനും കണ്ണില്ല. കണ്ണിന് വരും കുറേ റെഡ് കളറുള്ള ഒരു റൗണ്ട് സാധനം മാത്രമേ ഉള്ളായിരുന്നു അവിടെ. അപ്പോൾ എന്തായാലും ഈ വീടിന് ചുറ്റും നമുക്കൊന്ന് നോക്കിയാലോ ഇവിടെ എന്തെങ്കിലും വേറെ ആൾക്കാരും എല്ലാം ഉണ്ടോ എന്ന്. ഇവിടെ എല്ലാം ഒന്ന് നടന്ന് നോക്കാം നമുക്ക്. ഇവിടെ കുറേ വേസ്റ്റ് മാത്രം കൂട്ടിയിട്ടിട്ടുണ്ട്. ടയറൊക്കെ ഇട്ടേക്കുന്നു. പിന്നെ കുറേ മരമുണ്ട്. പിന്നെ പോച്ച വെച്ചിരുന്ന സാധനമൊക്കെ വെച്ചിട്ടുണ്ടോ അവന്മാർ? അല്ലാ, വേറൊന്നും ഇല്ല വലുതായിട്ട്. പിന്നെ അവിടെ അവിടെ കുറേ കോഴി ഓട് നടപ്പുണ്ട്. ഇത് കോഴി ഫാം വല്ലതും ആണോ? ഇതെന്തുവാ സാധനം? എന്തുവല്ലോ ഞാൻ വെടിവെച്ച് നോക്കി, പക്ഷെ എന്തോ ആണെന്ന് അറിയുന്നില്ല. അത് തുറക്കുന്നൊന്നുമില്ല. ഇവിടെന്തോ കല്ലൊക്കെ കൂട്ടിയിട്ടേക്കുന്നത്. എന്തോ കിണറ് പോലെ തോന്നുന്നുണ്ടല്ലോ. നമുക്കെന്തായാലും ഇതിൻ്റെ പുറത്ത് കയറി നോക്കാം.
എന്തോ കിണറാന്ന് തോന്നുന്നു, പക്ഷെ ഫുള്ള് ഇരുട്ട് മാത്രമേ ഉള്ളൂ, വെള്ളമൊന്നും കാണുന്നില്ലല്ലോ. ഇവിടെ ഉള്ള എല്ലാ സാധനവും കാണാൻ ഇച്ചിരി വിചിത്രമായിട്ടാണല്ലോ തോന്നുന്നത്. എന്തായാലും നമുക്ക് വീട്ടിൽ പോവാം ഇവിടുന്ന്. ഇവിടെ കൂടുതൽ നേരം നിൽക്കുന്ന ശരിയാകത്തില്ല. അയ്യോ ഗൈസ്, ഞാൻ സ്ലിപ്പായി വീണ്. ഇതെവിടാ സ്ഥലം? ഞാൻ ആ കിണറ്റിൽ വീണത് ടെലിപ്പോർട്ടായി വേറെ എവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇത് എവിടാണെന്നൊന്നും മനസ്സിലാവുന്നില്ല. ദേ ഇവിടെ ഒരു പെണ്ണ് ചത്ത് കിടക്കുന്നു. ഇവിടെ കുറെ ആൾക്കാരുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ ഗൈസ്. ദേ നോക്കി, ആ ഡോറിന്ന് ആരോ എത്തി നോക്കുന്നു. ആളെ കാണാൻ ചെകുത്താനെ പോലില്ലേ, കുറെ കൈയൊക്കെ ഉണ്ട്. എനിക്കാണെ പേടിയായിരുന്നു ഗൈസ്. ഇത് കണ്ടോ, ഈ പെണ്ണ് ചത്ത് കിടക്കുന്നു. ഈ പെണ്ണിനെ പിടിക്കാനാണോ അവന്മാർ എത്തി നോക്കുന്നതെന്ന് അറിയുന്നില്ല. ഇനി എന്നെ പിടിച്ചോണ്ട് പോകും. നോക്കി അവന്റെ മുഖം കണ്ടോ, അവന് കണ്ട കറക്റ്റ് ചെകുത്താനെ പോലെ ഉണ്ട്. ചെകുത്താനാണോ ഇനി ഗൈസ്? നമ്മൾ വീണാ കിണറാണോ ഇനി നരകത്തിൽ പോകുന്ന വഴി? ഞാൻ എവിടാന്ന് പോലും അറിയുന്നില്ല, എങ്ങോട്ട് പോകണമെന്നും അറിയുന്നില്ല. ഞാനാണെങ്കിൽ പേടിയൊക്കെ മാറ്റി വെച്ചിട്ട് അവന്മാരെ കുറെ വെടി വെച്ച് നോക്കി. പക്ഷെ അവന്മാർക്കും ഒന്നും പറ്റുന്നില്ല. ഇവിടെ ഇരിക്കുന്ന സ്റ്റാച്ചുവിനൊക്കെ എന്തൊക്കെയോ ഡാമേജ് വരുന്നുണ്ട് വെടി വെച്ചിട്ട്. അവന്മാരുടെ ദേഹത്തുമ്പോൾ ഒന്നും പറ്റുന്നില്ല. എത്തി എത്തി നോക്കുക, ഇവിടെ കുറെ തിരിയൊക്കെ കത്തിച്ചു വെച്ചേക്കുന്നു, വൈനൊക്കെ വെച്ചേക്കുന്നു. ഇനി അതെടുക്കാൻ വേണ്ടിയാണ് അവന്മാർ എത്തി നോക്കുന്നതെന്ന് അറിയുന്നില്ലല്ലോ. ഗൈസ് നമുക്ക് ഈ തോക്ക് വെച്ച് വെടി വെച്ചാൽ ശരിയാകത്തില്ല. അവിടെ മിസൈൽ എടുത്ത് അടിച്ചിട്ടുണ്ട്, ഇപ്പം ചത്ത് കാണും. ജീ ഒന്നും പറ്റിയില്ല, നോക്കി അവന്മാർ അങ്ങനെ തന്നെ എത്തി നോക്കുന്നു. ആ കൈയൊക്കെ പിന്നെയും പിന്നെയും വരുന്നു. ഞാൻ പിന്നെ അടിച്ചു നോക്കി, പക്ഷെ ഒന്നും പറ്റുന്നില്ല. കറക്റ്റ് സാത്താൻ്റെ മുഖം തന്നെ അയാൾക്ക്. ഇനി നമ്മളിവിടെ പേടിച്ച് ചെന്ന് കഴിഞ്ഞാൽ ഇതിനകത്ത് പെട്ടുപോകും. നമുക്ക് എന്തായാലും തീ അണച്ചിട്ട് ആ ഡോർ കൂടെ അപ്പുറത്തോട്ട് പോയി നോക്കാം എന്തോ ഉള്ളതെന്ന്. എന്തായാലും നമ്മൾ പെട്ടുപോയി, നോക്കിയല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ആ തീയൊക്കെ അണച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഡോറിൻ്റെ അടുത്ത് പോയി പതുക്കെ ആ ഡോർ തുറന്ന് പോകാൻ നോക്കാം. ആ സാത്താനാണെങ്കിൽ ഫ്രണ്ടിൽ കയറി നിൽക്കുക. അയ്യോ ഇത് എവിടാ സ്ഥലം? ആയിസ് ഞാൻ ആ ഡോർ തുറന്നൊന്ന് വേറെതോ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇത് എവിടാന്നൊന്നും അറിയുന്നില്ലല്ലോ. ഇവിടെ എന്തോ തീയൊക്കെ കത്തിച്ചു വെച്ചേക്കുന്നല്ലോ. നമ്മൾ പെട്ടോ? ആദ്യം നിന്ന മുറിയിലാണെങ്കിൽ വെള്ളവും പിന്നെ ഇരിക്കാനുള്ള സീറ്റൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഒന്നുമില്ല. ദേ നോക്കി, എന്തോ ഒരു സ്റ്റാച്ചു കണ്ണൊക്കെ കെട്ടി വെച്ചേക്കുന്നു, കൈയൊക്കെ കൂപ്പിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. എങ്ങനെ ഞാൻ ടെലിപ്പോർട്ടായി വന്നെന്നൊന്നും മനസ്സിലാകുന്നില്ല ഗൈസ്. നമ്മൾ ഇതിലെ കൂടെ എങ്ങനെ വെളിയിലിറങ്ങുമെന്ന് അറിയുന്നില്ലല്ലോ. ദേ ഇവിടെ ഒരു ഓപ്പൺ ആയിട്ടൊരു വഴി കിടപ്പുണ്ട്, നമുക്ക് എന്തായാലും അതിലെ കൂടെ വെളിയിലിറങ്ങാൻ പറ്റുമോ നോക്കാം. ഗൈസ് അതിലെ കൂടെ എടുത്ത് ഞാൻ താഴെ ചാടിയപ്പോൾ വേറെ എവിടെ വന്നിട്ടുണ്ട്, പിന്നെയും ടെലിപ്പോർട്ടായി ഞാൻ. ഇത് എവിടാന്ന് അറിയുന്നില്ല, ഫുള്ള് ഇരുട്ടാ. ഏതോ റെയിൽവേ ട്രാക്കാന്ന് തോന്നുന്നു. ഞാൻ ടോർച്ച് എടുത്തുകൊണ്ടാണ് നടക്കുന്നത്. ഇതൊരു റെയിൽവേ ട്രാക്കായാലും ട്രെയിൻ വല്ലതും വരുമായിരിക്കുമോ? നമ്മൾ വല്ല ഇടിച്ചു കൊല്ലും. അതിനു മുമ്പ് നമ്മൾ ഇവിടുന്ന് ഓടി രക്ഷപ്പെടണം. ഇതിനൊരു അന്ത്യമില്ലേ? ഓടിയിട്ട് ഓടിയിട്ടും തീരുന്നില്ലല്ലോ. ഇനിയും അങ്ങ് നീളത്തിൽ കിടക്കുക ഗൈസ്. നമ്മളിനി എപ്പോൾ എത്താനാ? ഞാൻ അവിടെ നിന്നെടുത്ത് ചാടിയത് കാര്യം, ഇല്ലെങ്കിൽ ഞാൻ അവിടെ പെട്ടുപോയനെ. ഇനി റെയിൽവേ ട്രാക്ക് കടന്ന് പോയാൽ മതിയല്ലോ, നമ്മൾ രക്ഷപ്പെടുമായിരിക്കും. ഇതെന്തുവാ രണ്ട് വഴി, അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് വഴി കാണുന്നുണ്ട് ഗൈസ്. ഇതിൽ ഏത് വഴി കൂടെ പോയാൽ നമ്മൾ രക്ഷപ്പെടുമെന്ന് അറിയത്തില്ല. എന്തായാലും ഞാൻ ഈ വഴി കയറുക. അയ്യോ ഞാനിത് എവിടാ വന്നേക്കുന്നത് ഗൈസ്? ഞാൻ ആ റിങ്ങിൽ കയറിയപ്പോഴത്തേന് ഇവിടെ തീയൊക്കെ വരുന്ന ഏതോ സ്ഥലം. ഇത് നരകമാണോ? ഇവിടെ കുറെ ആൾക്കാരൊക്കെ നിപ്പുണ്ട്, കറക്റ്റ് കാണാനൊന്നും പറ്റുന്നില്ല. എന്നാലും ഞാൻ കാണുന്നവരെയൊക്കെ വെടിവെക്കുന്നുണ്ട്. ഇതാണോ ഗൈസ് ഇനി റിയൽ ആയിട്ടുള്ള നരകം? നമ്മളപ്പോൾ പോയതൊന്നും നരകമല്ലേ, ഇതാണെന്ന് തോന്നുന്നു റിയൽ ആയിട്ടുള്ള നരകം. ഇവിടെ തീയൊക്കെ വീഴുന്നുണ്ട്, കുറെ സാത്താനൊക്കെ ഇവിടെ നിപ്പുണ്ട്. നമ്മൾ നരകത്തിലോട്ടുള്ള വഴിയിലാണോ കയറി വന്നത്? ഇവിടെ എന്തുവാന്ന് അറിയത്തില്ല, തറയിലൊക്കെ എന്തോ റെഡ് കളർ സാധനം കിടപ്പുണ്ട്, വെള്ളമാന്ന് തോന്നുന്നു. വെള്ളത്തിനകത്ത് ഈ റെഡ് കളർ സാധനം കിടക്കുന്നത്. നമുക്ക് കയറി പോകാൻ പറ്റുമോ എന്നറിയുന്നില്ലല്ലേ. എങ്ങനെ പോകും ഇതിലേ? ഈ സാധനത്തിനകത്ത് നിന്ന് തീ വീണോണ്ടേ ഇരിക്കുന്നു. ഓണത്തിന് തീപ്പൊരി കത്തിച്ച പോലെ മൊത്തം ഇങ്ങനെ തെറിച്ച് തെറിച്ച് വീഴുന്നു. എന്തായാലും നമുക്ക് ഇവിടെ നിൽക്കാനൊന്നും പറ്റത്തില്ല, ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകേണ്ടി വരും. ഞാൻ രണ്ടും കൽപ്പിച്ച് ഈ വെള്ളത്തിലോട്ട് ഇറങ്ങുക. ഗൈസ് ഇവിടെ ഒന്നും പറ്റുന്നില്ല, വെറും വെള്ളമാന്ന് തോന്നുന്നു. റെഡ് കളർ വേറെന്തോ സാധനമാണ് കിടക്കുന്നത്. നമുക്കൊന്നും പറ്റുന്നൊന്നുമില്ല. ദേ അവിടെ ആളെന്നിപ്പോണ്ട്, ഞാൻ അയാളെ ഷൂട്ട് ചെയ്ത്. ഇത് നമ്മുടെ ദേഹത്ത് വീണാലെ കുഴപ്പമുള്ളെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും ആ വെള്ളത്തിൽ കൂടെ എങ്ങനെയൊക്കെ ഓടി, ഏതിലേ പോകുമെന്ന് അറിയുന്നില്ല. ഇല്ലേ കൂടെ വഴി നമ്മൾ കണ്ടുപിടിക്കണം. ചുമ്മാ വീട്ടിൽ ഇരുന്ന് ഞാൻ സാത്വാന വരുത്തുന്ന റിച്വല് കാണാൻ പോവാന്ന് പറഞ്ഞുകൊണ്ട് എവിടേക്കോ വന്ന് കയറി ഗൈസ്. നരകത്തിലോട്ടുള്ള വഴി വന്ന് നരകത്തിലും എത്തി. ഇനി ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് ആലോചിക്കുന്നത്. ഈ സൈഡിലെങ്ങും വഴിയില്ല, നമുക്ക് എന്തായാലും ഈ തീ വരുന്ന സാധനത്തിന്റെ അപ്പുറത്തോട്ട് പോയി നോക്കാം. അവിടെ കൂടെ വല്ല വഴിയുണ്ടോ എന്ന് അറിയത്തില്ലല്ലോ. ഗൈസ് എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞാൻ അതിൻ്റെ മേളിലോട്ട് കയറുക. ഓ കയറാനൊന്നും പറ്റുന്നില്ല. അയ്യോ ഞാൻ മറിഞ്ഞ്, ഗൈസ് ഞാൻ മറിഞ്ഞ് വെള്ളത്തിൽ വീണ്. അയ്യോ ഇവിടെ ഒന്നും വഴിയില്ലെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഓടി നോക്കാം, ഇവിടെ എവിടെയെങ്കിലും ഒരു വഴിയുണ്ടേ രക്ഷപ്പെടാം. ഇവിടെ എന്തോ ഒരു വഴി കാണുന്നുണ്ടല്ലോ ഗൈസ്, ഇവിടെ എന്തോ ഗ്യാപ്പ് കാണുന്നുണ്ട്. ദേ വെളിയിലോട്ടുള്ള വഴിയാണെന്ന് തോന്നുന്നു. ഞാനെന്തായാലും അതിനകത്തോട്ട് കയറുക. അയ്യോ ഞാൻ വെളിയിൽ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി കണ്ടുപിടിച്ച് എങ്ങനെയൊക്കെയോ വെളിയിൽ വന്ന്. ഇനി നമുക്ക് നേരെ വീട്ടിൽ പോകാം, ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത്.